രജിത, കൊച്ചിയിലെ അവസ്ഥ എന്താണ്? ഇന്ന് രണ്ടാം ദിവസത്തിലേക്ക് ഈ പണിമുടക്ക് കടന്നിരിക്കുകയാണ്. ഇന്നലെയും കൊച്ചിയിലും ഇത്തരത്തിൽ വലിയ തരത്തിൽ യാത്രാ ക്ലേശമൊക്കെ ഉണ്ടായി. വലിയ സ്വകാര്യ വാഹനങ്ങൾ അടക്കം പിടിച്ച മാറ്റുന്ന സമരാനുകൂലികളുടെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. കൊച്ചിയിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം എങ്ങനെയാണ് ഈ രണ്ടാം ദിവസത്തിലേക്ക് കടന്ന സ്ഥിതിക്ക്? നന്ദു, പൊതുപണിമുടക്ക് ദേശീയ പൊതുപണിമുടക്ക് രണ്ടാം ദിവസത്തിലേക്ക് കടന്നു നിൽക്കുമ്പോൾ സംസ്ഥാന വ്യാപകമായി എന്ന പോലെ തന്നെ ഈ ഇന്നത്തെ രണ്ടാം ദിവസം വളരെ പണിമുടക്ക് വലിയൊരു തോതിൽ ജനജീവിതത്തെ ബാധിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തൊരു സ്ഥിതിയാണ് കൊച്ചിയിലുള്ളത്. കൊച്ചിയിൽ സംയുക്ത വ്യാപാരി സംഘടനകൾ ഇന്ന് പണിമുടക്ക് ഉണ്ടെങ്കിലും അതിനെ ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതിനാൽ തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ കൊച്ചിയിലെ എല്ലാ ഭാഗങ്ങളിലും തന്നെ കടകൾ തുറന്ന് പ്രവർത്തിക്കുകയും റെസ്റ്റോറൻറ്റുകളടക്കം തുറന്ന് പ്രവർത്തിക്കുകയും ചെയ്യുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ ലുലുമാളും അതുപോലെ തന്നെ റിലയൻസിൻ്റെ സൂപ്പർ മാർക്കറ്റുകളടക്കം പൊതുപണിമുടക്കിലും തുറന്ന് പ്രവർത്തിച്ച ഒരു സാഹചര്യത്തിൽ ചെറുകിട വ്യാപാരികളെ തകർക്കുന്നതിനുള്ളൊരു സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നതെന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ മറ്റ് സംഘടനകളെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഇന്ന് കടകൾ തുറക്കുന്നതിനും തുറന്ന് പ്രവർത്തിക്കുന്നതിനും തയ്യാറായിരിക്കുന്നത്. ഒപ്പം തന്നെ സർക്കാർ ജീവനക്കാർക്ക് ഡയസ് നോൺ സർക്കാർ പ്രഖ്യാപിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനാൽ തന്നെ കൂടുതൽ സർക്കാർ ജീവനക്കാർ ഇന്ന് അവരവരുടെ ജോലി സ്ഥലങ്ങളിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിനാൽ ഇന്ന് രണ്ടാം ദിവസം പൊതുപണിമുടക്ക് ഒരു തരത്തിലും ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. മറ്റ് സംഘടനകളൊക്കെയും പണിമുടക്കുന്ന മറ്റ് സംഘടനകളൊക്കെയും ഇന്നും പണിമുടക്ക് തുടരും എന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ തന്നെ അവർക്ക് ഓഫീസുകളിലും മറ്റും എത്തിച്ചേരേണ്ടതുണ്ട്. അതിനാൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഓഫീസുകളിലൊക്കെയും ഹാജർ നില ഉയരുകയും ചെയ്യും. ഇന്നലത്തെ വ്യത്യസ്തമായി ഇന്ന് നമുക്ക് നിരത്തിൽ വാഹനങ്ങൾ കൂടുതലായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഇന്നലെ ഇത്തരത്തിൽ വാഹനങ്ങൾ നിരത്തിൽ ഉണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ്. വിവിധ സ്ഥലങ്ങളിൽ വാഹനങ്ങൾ തടയുന്ന ഒരു സാഹചര്യം എറണാകുളം ജില്ലയിലും ഉണ്ടായിരുന്നു. പെരുമ്പാവൂരിലടക്കം വാഹനങ്ങൾ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല. എങ്കിൽ തന്നെയും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളടക്കം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരുക്കിയിട്ടുണ്ട്. ഇന്നലത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് നിരത്തിൽ വാഹനങ്ങൾ എത്തിയിരിക്കുന്നു. കടകമ്പോളങ്ങൾ തുറക്കും എന്ന വ്യാപാര സംഘടനകൾ തന്നെ അറിയിച്ച ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എന്തുതന്നെ ആയാലും ഇന്ന് രണ്ടാം ദിനം പൊതുപണിമുടക്ക് എറണാകുളം ജില്ലയിൽ ഒരു തരത്തിലും ബാധിക്കാനുള്ളൊരു സാഹചര്യം ഇല്ല എന്ന് തന്നെ അറിയണം. രാവിലത്തെ ഒരു സ്ഥിതി, ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിരത്തിൽ വാഹനങ്ങൾ കൂടുതലായി ഇറങ്ങിയിട്ടുണ്ട്. ആളുകളടക്കം കൂടുതൽ ആളുകൾ നിരത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ വരും മണിക്കൂറുകളിൽ കടകമ്പോളങ്ങൾ കൂടി തുറന്ന് പ്രവർത്തിക്കുമെന്ന സംഘടനകൾ തന്നെ അറിയിച്ച സാഹചര്യത്തിൽ പണിമുടക്ക് ഇന്നത്തെ രണ്ടാം ദിനം എറണാകുളം ജില്ലയിൽ വലിയ രീതിയിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇന്ന് വ്യാപാര സംഘടനകൾ തന്നെ തള്ളിക്കളയുന്നത്.